എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശബരിമല പുത്തരി ഉത്സവം നടക്കുന്ന ദിവസമാണ്. ആ പുത്തരി ആഘോഷത്തിനായി ഇന്നലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമല നട തുറന്നു. ഇന്ന് രാവിലെ പുത്തരി ആഘോഷത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ഭഗവാന്റെ ഈ ചടങ്ങ് ഇപ്പം ഭക്തന്മാർക്കൊന്നും അവിടെ എത്തിപ്പെടാനോ ദർശന പുണ്യം സാധ്യമാകാനോ തരമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് വിഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഭക്തന്മാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വീഡിയോ തയ്യാറാക്കിയത്. സ്വാമി ശരണമയ്യപ്പ, ഇവിടുത്തെ നിറപുത്തരിക്കുള്ള മുഹൂർത്തം നിശ്ചയിക്കുന്നത് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്നാണ്. അത് പന്തളം രാജാവ് തന്റെ രാജാധികാരം തിരുവിതാംകൂർ സമർപ്പിച്ച കാലം തൊട്ടിട്ടുള്ള ഒരു ആചാരമാണ്. കർക്കിടഭാവന് ശേഷമുള്ള നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ടാണ് ഇല്ലനിറ നിറപുത്തരിയെല്ലാം സാധാരണ അതിന് മുഹൂർത്തം നിശ്ചയിക്കാറ്. കാർഷിക അഭിവൃദ്ധിക്കും രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിക്കും പുരോഗതിക്കും എല്ലാം രാജ്യത്തിന്റെ വയലേലകളിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെൽക്കതിർ കറ്റകൾ അയ്യപ്പന് സമർപ്പിച്ച് പൂജിക്കുന്ന ചടങ്ങാണിത്. കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ ക്ഷേത്രഭൂമിയുണ്ട്. ആ ഭൂമിയിൽ നിന്ന് കൊയ്തു കൊണ്ടുവരുന്ന നെൽക്കറ്റകൾ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും പാലക്കാട് കൊല്ലങ്കോട് വയലേലകളിൽ നിന്ന് കൊണ്ടുവരുന്ന നെൽക്കറ്റകൾ അയ്യപ്പ സേവാസംഘത്തിന്റെ നേതൃത്വത്തിലും ശബരിമലയിലേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. പ്രത്യേകമായിട്ട് വാദ്യാഘോഷങ്ങളോടെ അകമ്പടിയോടെ വിപുലമായിട്ടാണ് കൊയ്ത്താഘോഷം ആഘോഷിക്കാറ് അവിടെ. ഇതിന്റെ ഇങ്ങനെ വ്രതശുദ്ധിയോടെ ഭക്തന്മാർ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന നെൽക്കറ്റകൾ 18-ാം പടിക്ക് താഴെ ആഴിക്ക് സമീപമുള്ള അരയാൽച്ചുവട്ടിൽ പ്രത്യേകമായി സമർപ്പിക്കും. പ്രത്യേക ഒരു സ്ഥാനം നിശ്ചയിച്ചിട്ട് പിന്നെ പുത്തരി ദിവസം ഇന്ന് രാവിലെ നിർമാല്യം കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞ് ഗണപതിയോമം കഴിഞ്ഞ് പിന്നെ ശേഷം തന്ത്രിയും മേൽശാന്തിയും ശാന്തിക്കാനും 18-ാം പടി ഇറങ്ങി ആലിനടുത്ത് വരും. സമർപ്പിച്ച നെൽക്കറ്റകളിലെല്ലാം തന്ത്രി തീർത്ഥം തളിച്ച് ശുദ്ധാക്കും. തുടർന്ന് മേൽശാന്തിയും ശാന്തിക്കാരും കറ്റകൾ തലയിലേന്തി തന്ത്രിയുടെ നേതൃത്വത്തിൽ 18-ാം പടി കയറി ക്ഷേത്രത്തെ ആദ്യം ഒന്ന് വലം വെക്കും. പിന്നെ ഗണപതി ഹോമം നടക്കുന്ന ആ മണ്ഡപത്തിൽ ഇതെല്ലാം ഇറക്കി വെക്കും. ഈ കതിർക്കറ്റകൾ അവിടുന്ന് തന്ത്രിയുടെ നേതൃത്വത്തിൽ ചില വിശേഷ പൂജകൾ ഈ കതിർക്കറ്റകൾ നടത്തും. അതിനുശേഷം മേൽശാന്തി നെൽക്കറ്റ തലയിലേറ്റി തന്ത്രിയോടത്ത് ശ്രീകോവിലുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അത് ഭഗവാൻ സമർപ്പിക്കും. അതാണ് പ്രത്യേക ചടങ്ങ്. തന്ത്രിയോടത്ത് ഈ എല്ലാ പുത്തരി വിശേഷങ്ങൾക്ക് തന്ത്രിയുടെ സാന്നിധ്യം എല്ലാ കാര്യത്തിനും തന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കേണ്ടത്. തന്ത്രി ഇപ്പൊ മഹേഷ് കണ്ഠരര് മഹേഷ് മോഹനരാണ് ഇപ്പോഴത്തെ തന്ത്രി. ഒരു മഹാജന്മപുണ്യാണ്, ആ ഭാഗ്യജന്മാണ്. ആ സമയം പുത്തരി പായസവും പുത്തരി നെല്ല് എന്നിവ കൊണ്ട് പുത്തരി നെല്ലുകൊണ്ട് ഇടിച്ചുണ്ടാക്കിയ അവിലാണ് ഭഗവാന് പ്രത്യേകമായിട്ട് നേദിക്കുക. ഈ സമയത്ത് പൂജ കഴിഞ്ഞാൽ പൂജിച്ച നെൽക്കതിരുകൾ ശ്രീകോവിലിന് മുന്നിലും ക്ഷേത്രത്തിന് ചുറ്റും അത് തൂക്കിയിടും. ശേഷം പൂജിച്ച നെൽക്കതിരുകളെല്ലാം ഭക്തന്മാർക്ക് പ്രസാദമായിട്ട് കൊടുക്കും. ഇങ്ങനെ പ്രസാദമായിട്ട് കിട്ടിയ നെൽക്കതിരുകൾ വീടിന്റെ പൂജാമുറിയിലും പ്രവേശന കവാടങ്ങളിലും സ്ഥാപിച്ചാൽ നശിക്കാത്ത ഔഷധ്യം വീട്ടിൽ നിലനിൽക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. തുടർന്ന് പതിവ് പോലെ പൂജകൾ എല്ലാം നടക്കും. രാത്രി അത്താഴ പൂജയോടെ ഹരിവരാസന ചൊല്ലി ഇന്ന് നട നടക്കും. പക്ഷെ ഇന്ന് പ്രത്യേകമായിട്ട് 25 കലശവും കളാപാട്ടും ഉണ്ടാവും സന്നിധാനത്ത്. ഇതിന് പുറമെ നമുക്ക് പ്രേക്ഷകർക്ക് ദർശനത്തിനായി 18-ാം പടി കയറി വരുന്നതും നെൽക്കതിരുമായിട്ട് ക്ഷേത്രം വലം വെക്കുന്നതും എല്ലാം ചെറിയ ചെറിയ വീഡിയോ ഭഗവാന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്ര ശ്രീകോവിലേക്ക് കടക്കുന്നതും അതിന് പുറമെ അത് സമർപ്പിച്ചതിന് ശേഷം ഇതിന്റെ പ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്യുന്നതെല്ലാം ചെറിയ വീഡിയോ പ്രേക്ഷകർക്കായിട്ട് സമർപ്പിക്കുന്നുണ്ട്. അതൊരു മഹാപുണ്യാണ്, ഭഗവാന്റെ തന്നെ നിർദ്ദേശമാണ്, നിയോഗമാണ്. അതൊന്ന് കാണാനല്ല, ശേഷം അതിന്റെ കൂടെ മാളികപ്പുറത്തിന്റെ മണ്ഡപത്തിലിരുന്നുള്ള കതിർപൂജന്റെ ചെറിയൊരു വീഡിയോ അത് ദർശനമായിട്ട് തന്നെ കാണാനായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പുണ്യം ഒന്ന് നമുക്ക് കാണാം കുറച്ച് സമയം. പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആൽച്ചുവട്ടിലാണല്ലോ നെൽക്കതിരിനെ സമർപ്പിച്ചത്. അത് തന്ത്രിയും പരിവാരങ്ങളിലും പോയി തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൂജയെല്ലാം കഴിഞ്ഞ് മേൽശാന്തിന്റെ തലയിൽ ശാന്തിക്കാരൻ മേൽശാന്തിന്റെ തലയിൽ നെൽക്കതിരി കയ്യേറ്റി നേരെ തിരുസന്നിധാനത്തിലേക്ക് 18 പടികളും കടന്ന് തിരുസന്നിധാനത്തേക്ക് വരുന്ന ആ ദിവ്യമായിട്ടുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യ കാഴ്ചയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. Thank you.
സന്നിധാനത്ത് എത്തി നെൽക്കതിരുമുണ്ട് എന്നിട്ട് അത് സർവ്വദേവതകളെ ചുറ്റിക്കൊണ്ട് ഇതിനെ തിരുസന്നിധാനം ചുറ്റി തിരുമുമ്പിലേക്ക് വരേണ്ട ആ പ്രയാണ ഇപ്പൊ കാണാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് പങ്കെടുക്കാം സ്വാമി ശരണമയ്യപ്പ. മുമ്പിലെത്തി പിന്നെ നേരെ ഗണപതി ഹോമം നടക്കുന്ന മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ടാണ് ഈ പിന്നെ തലയിലുള്ള ഈ പിന്നെ നെൽക്കതിരെല്ലാം അവിടെ സമർപ്പിച്ചതിന് ശേഷം അവിടെ നെൽക്കതിരിന്റെ പൂജ ആ മണ്ഡപത്തിലാണ് നടക്കുന്നത്. നമുക്കൊന്ന് തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ മഹത്തരമായ സൗഭാഗ്യം നിറഞ്ഞ ആ പൂജ ഒന്ന് കാണാം. സ്വാമി ശരണമയ്യപ്പ. ദുർപൂജ മണ്ഡപത്തിൽ നിന്ന് കഴിഞ്ഞ് ശേഷം ഈ മേൽശാന്തിയും ശാന്തിക്കാറും അല്ല മേൽശാന്തി ഇത് തലയിലേക്ക് തന്ത്രിനെയും കൂട്ടി ശ്രീകോവിലുള്ളിലേക്ക് ഭഗവാൻ സമർപ്പിക്കാൻ പോകുന്ന ഒരു മഹത്തരമായ ചടങ്ങ് നമുക്കിപ്പോൾ വീക്ഷിക്കാം. സ്വാമി ശരണമയ്യപ്പ. ശ്രീലകത്തിനുള്ളിൽ ഭഗവാന് സമർപ്പിച്ച കതിരുകൾ പിന്നെ തന്ത്രി പുറത്തു വന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യും ഭക്തന്മാർക്ക്. അതൊരു പ്രത്യേക തരം അനുഭൂതിയിലൊരു കാഴ്ച നമുക്ക് അതൊന്ന് ഇപ്പൊ കാണാം. സ്വാമിയെ ശരണമയ്യപ്പ. ഈ മാളികപ്പുറത്തെ മഞ്ജമാതാവിന്റെ മണ്ഡപത്തിൽ നടക്കുന്ന കതിർപൂജയും കൂടി കണ്ടു കഴിഞ്ഞാൽ എന്നാലേ നിറവുത്തരീന്റെ ഈ ദർശന പുണ്യം പൂർണ്ണമാകും. അതും കൂടി നമുക്കൊന്ന് കാണാം. സ്വാമി ശരണമയ്യപ്പം. മാളികപ്പുറത്തമ്മ ശരണമയ്യപ്പം. കർക്കിടമാസത്തിലെ ഭഗവാന്റെ ഈ നിറവുത്തരി നമ്മളെ പ്രേക്ഷകർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് മനസ്സ് നിറയെ ചാരിതാർത്ഥ്യമുണ്ട്. ഇനി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ നന്ദി, നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ.